നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സ്പോർട്സ് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇന്ന് രാവിലെ കേട്ട വളരെയധികം മനോഹരമായ ഒരു ന്യൂസാണ് പോർച്ചുഗീസ് ഡിഫൻഡർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായിട്ട് പോകുന്നുള്ള കാര്യം. സോ ഈ ന്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം മനോഹരമായി, വളരെയധികം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സന്തോഷത്തിലാക്കുന്ന വളരെയധികം മികച്ച ഒരു ന്യൂസ് തന്നെയാണ്. സോ ഈ ന്യൂസിന് യഥാർത്ഥ സത്യാവസ്ഥയും അതുപോലെ തന്നെ ഈ ഒരു അതിനെ കൂടുതലായിട്ടുള്ള പ്ലെയർ സ്റ്റാറ്റസുമൊക്കെയാണ് ഈ ഒരു വീട്ടിൽ നമ്മൾ ഡീറ്റെയിലായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യിക്കാനും മറക്കരുത്. ചാനലിലേക്ക് പുതിയ എത്തിയവരെ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരും തേടി എത്തിയത് ഇന്നൊരു വളരെയധികം സന്തോഷമുള്ള ന്യൂസ് തന്നെയാണ്. പോർച്ചുഗീസ് ഇൻ്റർനാഷണൽ ഡിഫൻഡർ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലേക്ക് വരാനായിട്ട് പോകുന്നുള്ള കാര്യം. ഓൾറെഡി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇൻ്റർനാഷണൽ ഡിഫൻഡറെ സൈൻ ചെയ്തതായിട്ട് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നതാണ്. അതായത് സിംബാബ്വെ ഇൻ്റർനാഷണൽ ഡിഫൻഡറായിട്ടുള്ള കോസ ഹമോനുസോ. ഈ ഒരു രാജ്യത്തിൻ്റെ കൂട്ടാളിയായിട്ടാണ് ഇപ്പോൾ ഈ പോർച്ചുഗീസ് ഡിഫൻഡർ കൂടി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അഭിമാനത്തോട് തന്നെ പറയാം, കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞൊരു സീസൺ വരെ രണ്ട് ഇൻ്റർനാഷണൽ താരങ്ങളൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിംഗ് നിരയിൽ കാഴ്ചവെച്ചില്ല. ആകെ സന്ദീപ് സിംഗൻ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അത്രയ്ക്ക് മികച്ചമായി കാഴ്ചവെച്ചിട്ടുള്ളൂ. എന്നാൽ ഇനി വരാൻ പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിംഗ് സെൻറ്റർ ബാക്കേഴ്സായിട്ട് കളിക്കാനായിട്ട് പോകുന്ന രണ്ട് വിദേശ താരങ്ങൾ കോസ ഹമോനുസയും പിന്നീട് പോർച്ചുഗീസ് ഡിഫൻഡറുമാണ്. കോസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള താരം കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള മികച്ച ഇൻ്റർനാഷണൽ കരിയറുള്ള മികച്ച താരം തന്നെയാണ്. ആൻഡ്രെ പിൻഡോ എന്ന് പറയുന്ന ഈ ഒരു പോർച്ചുഗീസ് ഡിഫൻഡറാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരും തേടി വളരെയധികം സന്തോഷമുള്ള ന്യൂസ് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രണ്ട് ഇൻ്റർനാഷണൽ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിംഗ് നിരയിൽ കാഴ്ചവെക്കുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരും തേടി സന്തോഷ വാർത്ത തന്നെയാണ് എത്താനായിട്ട് പോകുക. ഇതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ന്യൂസ് ആകാൻ പോകുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നാളത്തെ ഒരു സൈനിങ് തീർച്ചയായും ഈ ഒരു താരത്തിൻ്റെ ആകുമെന്നും തീർച്ചയായും റിപ്പോർട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പ്രധാന സ്പോർട്സ് വെബ്സൈറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ, IFT, WC, IFT, മീഡിയ ന്യൂസ് എന്നീ വെബ്സൈറ്റുകളൊക്കെയാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോ പിൻഡയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോർച്ചുഗീസ് ഇൻ്റർനാഷണൽ ടീമിനോടെ കളിച്ച സാന്നിധ്യം അർഹിക്കുന്ന ഒരു താരം കൂടിയാണ് ആൻഡ്രോ പിൻഡ എന്ന് പറഞ്ഞ ഈ ഒരു താരം. ഈ ഒരു താരത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആൻഡ്രെ അൽമേഡിയ പിൻഡ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അതുപോലെ തന്നെ ഒരു സെൻട്രൽ ഡിഫൻഡറായിട്ടാണ് കൂടുതലും ഈ ഒരു താരം കളിക്കുന്നത്. October 5 1989 അദ്ദേഹത്തിൻ്റെ ജനനം. ഇപ്പോൾ 31 വയസ്സാണുള്ളത്. അതുപോലെ തന്നെ പോർച്ചുഗലിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. 1.94 meter ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ്. 86 kg ആണ് ഇദ്ദേഹത്തിൻ്റെ ഭാരം. 2007 ഇദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പോർച്ചുഗീസ് under 18, under 19, under 20, under 21 എന്നീ ടീമുകളിലെല്ലാം നിറഞ്ഞ സാന്നിധ്യം തന്നെയായിരുന്നു ആൻഡ്രോ പിൻഡോ എന്ന് പറയുന്ന ഈ ഒരു താരം. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലേക്ക് ആൻഡ്രോ പിൻഡോ എന്ന് പറയുന്ന ഈ ഒരു താരം വരികയാണെങ്കിൽ തീർച്ചയായും വളരെയധികം മികച്ച പെർഫോമൻസ് തന്നെയാവും കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഈ ഒരു താരം കാഴ്ചവെക്കാനായിട്ട് പോവുക. ഡിഫൻസിംഗ് നിരയിൽ കോസ ഹമോനുസയും അതുപോലെ തന്നെ ആൻഡ്രോ പിൻഡയും കൂടെ ഒത്തുചേരുകയാണെങ്കിൽ വളരെയധികം മനോഹരമായ ഡിഫൻസിംഗ് നിരയിൽ തന്നെയാവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ കാഴ്ചവെക്കാനായിട്ട് പോവുക. ISL തന്നെ ഏറ്റവും മികച്ച ഡിഫൻസിങ് കോംബോയായി മാറും ആൻഡ്രോ പിൻഡയും അതുപോലെ തന്നെ കോസ ഹമോനുസയും. രണ്ട് ഇൻ്റർനാഷണൽ താരങ്ങൾ, രണ്ട് അവതാരങ്ങൾ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻതാരമായ സന്ദേശ് സിംഗിനെ നോക്കിയിരുന്നു പോകുന്ന രണ്ട് മികച്ച താരങ്ങളാണ് ഈ രണ്ട് താരങ്ങൾ. ഈ ഒരു താരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഏതൊരു കോണ്ടന്റിൽ ബേസ് ചെയ്താണ് വേണ്ടതെന്ന് തീർച്ചയായും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും ഈ ഒരു വീഡിയോ വൈൻഡി പിന്നായിട്ട് പോകുന്ന വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്തിരിക്കുക. ചാനലിലേക്ക് പുതിയ എത്തിയവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിനെ വിളിച്ചാലും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതായിട്ട് കുറേ പേരുണ്ടെന്ന് നമുക്കറിയാം, കാരണം നമ്മൾ റോഡ് ടു 10K ആണ്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുക. ഏതായാലും ഇത് തന്നെ വീഡിയോ ഇനി കാണുന്ന പ്രതീക്ഷയിൽ. ബൈ.